തീർച്ചയായിട്ടും വളരെ വർഷങ്ങളുടെ ബന്ധമാണ് ഞങ്ങൾ തമ്മിൽ ഉണ്ടായത്. ഞാൻ കെ എസ് യുയിലേക്ക് കടന്നു വരുന്നത് ഉമ്മൻചാണ്ടി കെ എസ് യു പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ 8ാം ക്ലാസ്സിൽ ഞാൻ പഠിക്കുകയാണ്. അന്ന് ഓണത്തിനൊരുപുറം നെല്ല് എന്ന പദ്ധതി എം എൻ ഗോവിന്ദൻ നായർ കൃഷിമന്ത്രിയായിരുന്ന കാലത്ത് ആരംഭിച്ചതാണ്. ആ പദ്ധതിയിലൂടെയാണ് ഞാൻ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരുന്നത്. അന്ന് മുതൽ ഇന്ന് വരെ ഞങ്ങൾ തമ്മിലൊരു വ്യക്തിപരമായ ബന്ധം നിലനിൽക്കുന്നു. ഞങ്ങൾ തമ്മിൽ പല കാര്യങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. പക്ഷെ അഭിപ്രായ വ്യത്യാസങ്ങൾക്കപ്പുറത്ത് യോജിപ്പിന്റെയും സ്നേഹത്തിന്റെയും ഒരു മേഖലകൾ എന്നും ഞങ്ങൾ സൃഷ്ടിക്കുന്നു. KPCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും തമ്മിൽ ഒരു അഭിപ്രായ വ്യത്യാസവുമില്ലാതെ പാർട്ടിയെ മുന്നോട്ട് നയിച്ച ഒരു കാലഘട്ടമായിരുന്നു ഞങ്ങൾ രണ്ടുപേരുടെയും കാലഘട്ടം. ആഭ്യന്തരമന്ത്രിയായിരുന്നപ്പോഴും അദ്ദേഹത്തിന് ഗവൺമെന്റിൽ ചേർന്ന് പ്രവർത്തിച്ചപ്പോഴും അദ്ദേഹത്തിന്റെ പൂർണ്ണ പിന്തുണയുണ്ടായിരുന്നു. ശ്രീ കെ കരുണാകരന്റെ മന്ത്രിസഭയിലും ഉമ്മൻചാണ്ടി ഗവൺമെന്റിൽ ഇരുന്ന സന്ദർഭത്തിൽ ഒരു കാര്യം എനിക്ക് പറയാൻ കഴിയും. രണ്ടുപേരും തമ്മിൽ വലിയ തോതിലുള്ള സാമ്യമുണ്ടായിരുന്നു. രണ്ടുപേരെടുക്കലും നമുക്ക് പ്രവർത്തകർക്ക് ഏത് കാര്യം പറയാൻ കഴിയുമായിരുന്നു, അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ കഴിയുമായിരുന്നു. ഉമ്മൻചാണ്ടി കുറച്ചുകൂടി ജനങ്ങൾ പ്രവർത്തകർക്കും ജനങ്ങൾക്കും അപ്രോച്ചബിളായ ഒരാളായിരുന്നു. പക്ഷെ തീരുമാനമെടുക്കുന്ന കാര്യത്തിൽ രണ്ടുപേരും ഒരേ രീതിയിൽ തന്നെ പ്രവർത്തിച്ചവരായിരുന്നു. പെട്ടെന്ന് തീരുമാനമെടുക്കാനുള്ള കഴിവ് രണ്ടുപേർക്കും ഉണ്ടായിരുന്നു. അതിന്റെ ഒരു രണ്ടുപേരുടെ ക്യാബിനറ്റിൽ ഇരുന്നപ്പോൾ എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളൊരു കാര്യം ഇതാണ്. ഞാൻ കോട്ടയത്ത് 4 തവണ പാർലമെന്റിൽ നിന്നപ്പോഴും മാവേലിക്കര 2 തവണ മത്സരിച്ചപ്പോഴും എല്ലാം എന്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് ഉമ്മൻചാണ്ടിയുടെ ഒരു ശക്തിയും അദ്ദേഹത്തിന്റെ ഒരു ആസൂത്രണവും ഉണ്ടായിരുന്നു എന്നുള്ളത് ഞാൻ ഓർക്കുകയാണ്. അപ്പൊ ദീർഘകാലത്തെ ഒരു ബന്ധമാണ് ഞങ്ങളൊക്കെ തമ്മിലുള്ളത്. കേരളത്തിലെ സാധാരണ ജനങ്ങൾക്ക് വേണ്ടി, പാവപ്പെട്ടവർക്ക് വേണ്ടി എന്നും നിലകൊണ്ടിട്ടുള്ള നേതാവാണ് ശ്രീ ഉമ്മൻചാണ്ടി. അതിനകത്ത് വസ്ത്രധാരണത്തിന്റെ കാര്യത്തിലോ അതോടൊപ്പം തന്നെ അധികാരത്തിന്റെ ആടയാഭരണങ്ങൾ വേണമെന്ന നിർബന്ധം ഒന്നുമില്ലാതെ ഒരു പച്ചയായ മനുഷ്യനായി കേരളത്തിലെ പാവപ്പെട്ട ജനങ്ങളോടൊപ്പം സാധാരണക്കാരോടൊപ്പം ജീവിച്ചു വന്ന ഒരു നേതാവാണ് ശ്രീ ഉമ്മൻചാണ്ടി. പാർട്ടി UDFനും എന്നും അദ്ദേഹം ഒരു ശക്തി സ്രോതസ്സായിരുന്നു. അദ്ദേഹത്തിന്റെ സേവനം രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാ ജനവിഭാഗങ്ങൾക്കും കിട്ടിയിട്ടുണ്ട്. അതിനകത്ത് അദ്ദേഹം ഒരിക്കലും രാഷ്ട്രീയം നോക്കാറില്ലായിരുന്നു. മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ അദ്ദേഹം കൊണ്ടുവന്ന പദ്ധതികൾ ഓരോന്നും നമ്മൾ പരിശോധിച്ചാൽ അതെല്ലാം കേരളത്തിന് വലിയ തോതിൽ പ്രയോജനം ചെയ്തിട്ടുള്ള പദ്ധതികളാണെന്ന് നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ നാടിനും സമൂഹത്തിനും വേണ്ടി ഒഴിഞ്ഞുവെച്ച ഒരു ജീവിതമാണ് ശ്രീ ഉമ്മൻചാണ്ടിയുടെ. അതൊരിക്കലും നമുക്ക് മറക്കാൻ കഴിയില്ല. അദ്ദേഹത്തിന്റെ ഓർമ്മകൾ അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും മനസ്സിൽ തങ്ങി നിൽക്കും എന്നെനിക്ക് ഉറച്ച വിശ്വാസമുണ്ട്. ശ്രീ രമേശ് ചെന്നിത്തല, മുഖ്യമന്ത്രി എന്ന നിലയിൽ നമ്മൾ ഓർക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനത്തിരുന്ന ഘട്ടത്തിൽ നമുക്ക് പറയാം ആഭ്യന്തരമന്ത്രിയായിട്ടുണ്ട് അദ്ദേഹം, പോലീസിനെ നിയന്ത്രിച്ചിട്ടുണ്ട്, ധനമന്ത്രിയായിട്ടുണ്ട്, ബജറ്റ് അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ വ്യത്യസ്തമായ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്നതിൽ അദ്ദേഹം കാണിച്ച പ്രാവീണ്യത്തെക്കുറിച്ച് താങ്കൾ എങ്ങനെ ചിന്തിക്കുന്നു? ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ അദ്ദേഹം വലിയ പുസ്തക വായനക്കാരനോ വലിയ പാണ്ഡിത്യമുള്ള ആളൊന്നും ആയിരുന്നില്ല. പക്ഷെ ജനങ്ങളുമായിട്ടുള്ള ബന്ധം, അദ്ദേഹം എന്നോട് എപ്പോഴും പറയുമായിരുന്നു ജനങ്ങൾ അയക്കുന്ന കത്തുകൾ മുഴുവൻ വായിക്കും. അത് അദ്ദേഹത്തിന്റെ വിജ്ഞാനം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും സഹായിച്ചിട്ടുണ്ടെന്ന് എപ്പോഴും പറയുമായിരുന്നു. അപ്പോൾ അദ്ദേഹം വലിയ പ്രാസംഗികനോ ചിന്തകനോ അല്ലെങ്കിൽ പുസ്തകങ്ങൾ ധാരാളം വായിക്കുന്ന ഒരാളൊന്നുമല്ലായിരുന്നു. പക്ഷെ ജനങ്ങളുമായിട്ടുള്ള ബന്ധം, അതിൽ നിന്ന് കിട്ടുന്ന ഊർജം, അതിൽ നിന്ന് കിട്ടുന്ന ഇൻഫർമേഷൻസ്, അതിൽ നിന്ന് കിട്ടുന്ന അറിവ് അദ്ദേഹത്തെ ഏറ്റവും നല്ല ഭരണാധികാരിയാക്കി മാറ്റി എന്നുള്ളതാണ് വസ്തുത. അത് അദ്ദേഹം തന്നെ തുറന്നു പറയുമായിരുന്നു, എപ്പോഴും തുറന്നു പറയുന്ന കാര്യമായിരുന്നു ഇത്. അപ്പം ജനങ്ങളുടെ പൾസ് മനസ്സിലാക്കി പ്രവർത്തിക്കാൻ ഒരു ഭരണാധികാരിക്ക് എങ്ങനെ കഴിയുന്നു എന്നതിന്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ശ്രീ ഉമ്മൻചാണ്ടി. ഓക്കെ, മറ്റൊരു കാര്യം, ഇപ്പോ AK ആന്റണി കേന്ദ്രത്തിലേക്ക് പ്രവർത്തന മേഖല മാറ്റി കഴിഞ്ഞതിന് ശേഷമുള്ള ഘട്ടത്തിൽ കോൺഗ്രസിന്റെ രണ്ട് ഗ്രൂപ്പുകളുടെ ഒരു നേതൃ രംഗത്ത് ഉമ്മൻചാണ്ടിയും താങ്കളുമായിരുന്നല്ലോ. അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ ഈ ഗ്രൂപ്പുകൾക്ക് അവരുടേതായിട്ടുള്ള കൺസിഡറേഷൻസ് ഒരുപാട്, പരിഗണനകൾ ഒരുപാട് നിർവഹിക്കേണ്ടി വരും. താങ്കൾക്കും അതുപോലെ തന്നെ ശ്രീ ഉമ്മൻചാണ്ടിക്കും അതിൻ്റെതായിട്ടുള്ള കമ്പൽഷൻസ് ഒരുപാട് ഉണ്ടായിട്ടുണ്ടാവും എന്നുറപ്പാണ്. അത് പരിഹരിച്ചിരുന്നതിന് എന്തെങ്കിലും ഫോർമുലകൾ ഉണ്ടായിരുന്നു? അദ്ദേഹത്തിന്റെ റോൾ എത്രത്തോളമായിരുന്നു അതിനകത്ത്? തീർച്ചയായിട്ടും ഞങ്ങൾ രണ്ട് വിഭാഗത്തിന് നേതൃത്വം കൊടുത്തവരെന്ന നിലയിൽ പ്രശ്നങ്ങളില്ലാതെ പാർട്ടിയെ കൊണ്ടുപോകുന്നതിന് ഞങ്ങൾ തമ്മിലുള്ള ഒരു കെമിസ്ട്രി നല്ല നിലയിൽ വർക്ക് ചെയ്തു എന്നുള്ളത് സത്യമാണ്. പ്രശ്നങ്ങളില്ലാതെ കൊണ്ടുപോവുക, ഏത് പ്രശ്നമുണ്ടായാലും ഉമ്മൻചാണ്ടിക്കൊരു സൊല്യൂഷൻ ഉണ്ടാകും.
അപ്പൊ ആ അതൊരു പ്രത്യേകതയായിരുന്നു അദ്ദേഹത്തിന്റെ. അതിൽ കാരണം ലീഡർക്കും ഉണ്ടായിരുന്നു. കാരണം അതിൽ ഇവരൊക്കെ തൊഴിലാളി രംഗത്ത് പ്രവർത്തിച്ചു വന്നവരായതുകൊണ്ട് ഇവർക്ക് പ്രശ്നപരിഹാരത്തിനുള്ള ഒരു പ്രത്യേക നാക്കുണ്ടായിരുന്നു. അതെല്ലാം നമുക്ക് സഹായമായി. രണ്ട് വിഭാഗത്തിന് നേതൃത്വം കൊടുത്തപ്പോഴും ഞാനും ഉമ്മൻചാണ്ടിയും തമ്മിലുള്ള വ്യക്തിബന്ധത്തിന് യാതൊരു കോട്ടവും ഉണ്ടായിട്ടില്ല. പ്രശ്നങ്ങൾ പരിഹരിക്കാനും പാർട്ടിയുടെ പൊതു താൽപര്യത്തിന് വേണ്ടി ഒരുമിച്ച് നിൽക്കുന്ന കാര്യത്തിലും പരസ്പരം വിട്ടുവീഴ്ചകൾ ചെയ്തിട്ടുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. അതറിയാവുന്ന ഒരാളാണല്ലോ അങ്ങും. തീർച്ചയായും ശ്രീ രമേശ് ചെന്നിത്തല തിരക്കാണെന്നറിയാം. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഈ ഒരു സന്ദർഭത്തിൽ ഞങ്ങളോട്